ഇടു വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് നാളെ മുതൽ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയുടെ വില ഉയരും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചതടക്കമുള്ള ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത് വാഹന നികുതിയും ഫീസ് സ്റ്റാമ്പിന്റെ വിലയും വർദ്ധിക്കുന്നു സുരക്ഷാ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പെട്രോളിനും ഡീസലിനും രൂപ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ സർക്കാർ മുന്നോട്ട് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടും പോകാൻ തയ്യാറായിരുന്നില്ല എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് സർക്കാർ ഇതുവഴി ഖജനാവിലേക്ക് പ്രതീക്ഷിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും മദ്യത്തിന്റെ വിലയും നാളെ മുതൽ ഉയരും അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വിലയുള്ള മദ്യത്തിന് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് നാൽപ്പത് രൂപയും വർദ്ധിക്കും നാനൂറ് കോടി രൂപയാണ് ഇതുവഴി സർക്കാർ അധികമായി പ്രതീക്ഷിക്കുന്നത് ഭൂമിയുടെ ന്യായവില ഇരുപത് ശതമാനം കൂടും ആനുപാതികമായി രജിസ്ട്രേഷൻ ചെലവും ഉയരും സെന്റിന് ഒരു ലക്ഷം രൂപ ന്യായവില ഉണ്ടായിരുന്ന ഭൂമിക്ക് നാളെ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാകും എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും ചേർത്ത് വിലയുടെ പത്ത് ശതമാനമാണ് എഴുത്തു ചെലവ് വാഹന നികുതിയും നാളെ മുതൽ വർദ്ധിക്കും രണ്ടു ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് രണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തും പുതിയതായി വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈടാക്കുന്ന ഒറ്റത്തവണ സെസ് വർദ്ധിക്കും ഇരുചക്രവാഹനങ്ങൾക്ക് അമ്പതിൽ നിന്ന് നൂറും മൂന്ന് നാല് ചക്ര ചക്രവാഹനങ്ങൾക്ക് നൂറിൽ നിന്ന് ഇരുന്നൂറ് രൂപയായും ഹെവി വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റമ്പതിൽ നിന്ന് അഞ്ഞൂറ് രൂപയുമായി വർദ്ധിക്കും പഴയ വാഹനങ്ങളുടെ ഹരിത നികുതി അമ്പത് ശതമാനം കൂടും ജുഡീഷ്യൽ കോർട്ട് ഫീ സ്റ്റാമ്പുകളുടെ നിരക്ക് വർദ്ധിക്കും വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്ക് ബാധകമായ വൈദ്യുതി തീരുവ അഞ്ച് ശതമാനമായി വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന നികുതി വർധനവ് പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിക്കും ഇതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുമെന്നുറപ്പ് തിരുവനന്തപുരത്ത് സേഫ് സൈനു അബ്ദീൻ മീഡിയ വൺ